ഇന്ന് നമ്മളെ കേരളത്തിൽ ഏറ്റവും ഈ പഠിച്ച ഇൽമിന്റെ ഖൈർ ആസ്വദിക്കുന്ന ആള് വഞ്ചനായ സുൽത്താനുല്ലാഹ ഉസ്താദ. അത്ര ഖൈർ ആസ്വദിക്കുന്ന ഒരാളെ നമുക്ക് കാണാൻ കഴിയൂല. എന്താ ഉസ്താദിന്റെ ഒക്കെ സ്ഥിതി? ഒരു ദിവസം 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 ഉസ്താദിന് ഷർട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന ടൈലർമാരുണ്ട്. ദിവസം ദിവസം ഷർട്ട് അടിച്ചുകൊണ്ടിരിക്കുക ഉസ്താദിന്റെ ശരിയാ. ഒരു ദിവസം എത്രണ്ട് ഊരിയാൽ അത് വർക്കത്തിന് വേണ്ടി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മറ്റുള്ള ആൾക്കാർ. ഉസ്താദ് പുതിയ ഷർട്ടാണ് പിറ്റേന്നിട്ട് ദിവസം ദിവസം ഷർട്ട് അടിച്ചുകൊണ്ടിരിക്കുക ഉസ്താദിന്റെ ശരിയാ. ഒരു ദിവസം എത്രണ്ട് ഊരിയാൽ അത് വർക്കത്തിന് വേണ്ടി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മറ്റുള്ള ആൾക്കാർ. ഉസ്താദ് പുതിയ ഷർട്ടാണ് പിറ്റേന്നിട്ട് അതിലപ്പുറം എന്ത് കയറാവുള്ള കൊടുക്കുക? പക്ഷെ അത് കയ്യിൽ വെക്കൂല, ഉടനെ കൊടുത്തു, ധർമ്മം കൊടുത്തു. അങ്ങനെ ഓരോന്നും ഓരോന്നും ജനങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവസാനം പറഞ്ഞത് എന്താണ്? ഓരോന്ന് ഓരോന്ന് ജനങ്ങള് ചെയ്തു കൊടുക്കുവാന്, അതായത് ഇയാൾക്ക് ചെയ്തു കൊടുക്കുവാൻ അങ്ങനെ കാത്തിക്കാണ്, എന്തൊക്കെയേ തള്ളിയിക്കാണ്. ഇതില് ഏറ്റവും അപകടം പിടിച്ച തള്ള് എന്നുള്ളത് ഓരോ ദിവസത്തേക്ക് ഓരോ ഷർട്ടാണ്. 1980 കാലഘട്ടത്തിൽ ഒരു ഹീറോ സൈക്കിള് പോലും വാങ്ങുവാൻ കാശില്ലാതെ ഇരുന്ന ഒരു മനുഷ്യൻ എന്ത് ജോലി എടുത്തിട്ടാണ് ദിവസം ഓരോ ഷർട്ട്? അത് ഷർട്ട് എന്നും പറഞ്ഞാൽ പോരാ, വലല്ലാലിയും ഷർട്ടാണ് അല്ലേ? ഫാത്തിയയിലെ വലല്ലാലിന് കുറച്ച് നീട്ടം കൂടുതലാണല്ലോ, അതേപോലെ ഇവരെ കുപ്പായത്തിനും ഷർട്ടിനൊക്കെ നീട്ടം കൂടുതലാ. ഓക്കെ, അത് വെള്ള ഷർട്ട്, അത് ഒറ്റ ഷർട്ട്, നീളം കൂടുതൽ, അതൊക്കെ ആയിക്കോട്ടെ. അതിന് ഷർട്ട് എന്നാണോ ഇനി മറ്റെന്തെങ്കിലും പേര് വെച്ചെങ്കിൽ ഇയാൾക്ക് അതൊന്ന് പറഞ്ഞു കൊടുക്കണ്ടു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു ദിവസം ഇടുവാൻ ഒരു ഷർട്ട്, അത് ദാനം നൽകുകയാണെന്ന് പറഞ്ഞത്. ഇയാൾക്കോ, ഇയാൾക്ക് ദാനം കിട്ടുകയാണ്. ദാനം കിട്ടുന്ന മുതല് ദാനം ചെയ്യുവാൻ പറ്റോ പറ്റോ? ദാനാണ് കിട്ടുന്നത് എന്നുള്ളത് അവസാന വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് അയാൾക്കൊരു ജോലിയില്ല. എത്ര വലിയ ബിസിനസ്സുകാരനാണ്, എത്ര വലിയ കോടീശ്വരനാണ് എന്ന് പറഞ്ഞാലും ദിവസവും ഒരു ഷർട്ട് അടിച്ച് അത് ഒരാൾക്ക് ദാനം ചെയ്യുവാൻ, അത് തുണി വാങ്ങുവാനും, അത് തയ്യൽക്കാരന് പൈസ കൊടുക്കുവാനും, അതിട്ടിട്ട് അലക്കിയിട്ട് വേണമല്ലോ കൊടുക്കുവാന്, എന്നിട്ട് അതുവരേക്കുമുള്ള അതിന് വരുന്ന പൈസ ചെലവ്, അയാൾ ജോലി ചെയ്യുന്നില്ല, പിന്നെ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്, അങ്ങനെ കിട്ടിയിട്ട് കാര്യമല്ലല്ലോ. എത്തിമക്കളുടെ പേരിലാണ് എങ്കിൽ അത് എത്തിമക്ക കിട്ടു കൊടുക്കണം, തിന്നാൻ കൊടുക്കണം. ഇനി മറ്റേതെങ്കിലും സ്ഥാപനത്തിന്റെ പേരിലാണെങ്കിൽ അപ്പൊ സ്ഥാപനത്തിന്റെ അവിടുന്ന് ഒരു ശതമാനക്കണക്ക്, 40, 60, 60, 40, 50, 50, ഇങ്ങനത്തെ ശതമാനക്കണക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ശതമാനക്കണക്ക് ആരെയും നിങ്ങളെ പഠിപ്പിച്ച്, എവിടുന്ന് ആ ശതമാനക്കണക്ക് കിട്ടി? അപ്പോ ഇയാൾ തെണ്ടിച്ചുണ്ടാക്കിയ മുതലിൽ നിന്നാണോ ഈ ദിവസവും ദിവസവുമുള്ള ഷർട്ട് വാങ്ങുന്നത്, അതോ ആരെങ്കിലും വാങ്ങിക്കൊടുക്കുകയാണോ? അതിന് നിങ്ങളൊരു തീരുമാനം ഉണ്ടാക്കണം. ആരെങ്കിലും വാങ്ങിക്കൊടുത്തതാണെങ്കിൽ ആരെങ്കിലും കൊടുക്കുന്നത് ആവശ്യത്തിനല്ലേ സ്വീകരിക്കാൻ പാടുള്ളൂ? എനിക്ക് ഇങ്ങനെ കിട്ടുന്ന ഷർട്ടൊക്കെ ഞാൻ പിറ്റേ ദിവസം വേറെ ആളുകൾക്ക് കൊടുക്കലാണ്. അപ്പോ നിങ്ങളൊരു കാര്യം ചെയ്യും, എനിക്ക് ആവശ്യത്തിന് ഷർട്ട് ഉണ്ട്, നിങ്ങൾ ഇല്ലാത്തവർക്ക് കൊടുക്കുന്നല്ലേ പറയണ്ടേ? അത് പറയുന്നില്ല. ഇനി സഹോദരന്മാരെ, അതൊക്കെ പോട്ടെ, അതൊക്കെ നമുക്ക് മറക്കാം, മാറ്റിവെക്കാം. ഇസ്ലാമില് ഏറ്റവും വലിയ നേതാവ്, ഇസ്ലാമിന്റെ ഒന്നാമത്തെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ എങ്ങനെയുള്ളതാണ്? അന്ന് ഇന്നത്തെ സാഹചര്യം അല്ലല്ലോ, സൗകര്യം അല്ലല്ലോ എന്നൊക്കെയാണ് പറയാൻ പോകുന്നതെങ്കിൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സമയത്ത് കയ്യിലുണ്ടായിരുന്ന ചില്ലാനം ദിനാറുകള്, അല്പം ദിനാറ് കയ്യിലുണ്ടായിരുന്നു, അത് ദാനം ചെയ്യുവാൻ വേണ്ടിയിട്ട് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗാവസ്ഥയില് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അത് മറന്നുപോയിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ദാനം ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ മറന്നുപോയി എന്ന് പറഞ്ഞപ്പോ ദേഷ്യപ്പെട്ടുകൊണ്ട് അത് അപ്പൊ തന്നെ അവിടെയുള്ള ഒരു പരിചാരികയായ, അവിടെ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീക്ക് സ്വതക്കെയായിട്ട് ദാനമായിട്ട് നൽകുകയും ചെയ്തു. ഒരു ഹലാല പോലും കൈവശം വെക്കാതെ ഞാൻ റബ്ബിന്റെ മുന്നിൽ പോയി കഴിഞ്ഞാൽ ഈ ദിനാറുകൾക്ക് ഉത്തരം പറയേണ്ടി വരും, മറുപടി പറയേണ്ടി വരും ആയിഷ എന്ന് പറഞ്ഞുകൊണ്ട് ആ അല്പ ദിനാറുകളെ പോലും ഭയപ്പെട്ടിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു പുരോഹിതന്റെ കാര്യമാണ് ഇപ്പോൾ അവിടെ പറഞ്ഞത്. ഒരു ദിവസം ഒരു ഷർട്ട്, അത് തുന്നാനായിട്ട് ഒരാള്, എന്നിട്ട് അത് ഇടുക, ഊരുക, വേറൊരാൾക്ക് സദഖ ചെയ്യുക. ഓക്കെ, ഈ സദഖ ചെയ്യണത് മൂപ്പര് തെണ്ടിച്ചുണ്ടാക്കിയ മുതലാണോ? വീടിയുടെ അവസാനം പറഞ്ഞ എന്താണ്? ഇങ്ങനെ കൊടുക്കാനായിട്ട് ആളുകൾ കാത്തിക്കുക എന്നുള്ളതാ. ഇല്ലാത്തവർക്കല്ലേ മനസ്സാ കൊടുക്കണ്ടേ?
ഓക്കെ, നീ ഇല്ലാത്തവർക്കും കൊടുക്കുന്നുണ്ട്, ഞാൻ ഉള്ളവർക്കും കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ആവശ്യത്തിനുണ്ട്, ഞാൻ ഇങ്ങനെ സ്വതക്ക ചെയ്യാറാണല്ലോ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. വാങ്ങി വാങ്ങിയരം പക്കം അത് ആർക്കെങ്കിലും സ്വതക്ക ചെയ്യുക, അതുമല്ല ചെയ്തിട്ടുള്ളത്. വാങ്ങുക, തുന്ന, ഇടുക, കൊടുക്കുക, ഇതെന്ത് സ്വതക്കയാണ്? ഇത് ഇവിടുത്തെ സ്വതക്കയാണ്, ബർക്കത്തിനാണെന്നാ പറയണത്. എന്ത് ബർക്കത്താണ് ഇത്? ഇത് ആര് പഠിപ്പിച്ച ബർക്കത്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി, നമ്മുടെയൊക്കെ ഉമ്മയായ ഖദീജ ബിൻത് ഖുവൈലിദ് വഫാത്തായി. ആ മഹദിയുടെ കഫം പുടവയെല്ലാം തുന്നിച്ചേർത്തതായിരുന്നു. അത് എംബ്രോയിഡറി വർക്ക് ചെയ്തതല്ല, ഈ തുന്നൽ വർക്ക് ചെയ്തതല്ലായിരുന്നു, അവിടെ സീക്വൻസ് തുന്നിപ്പിടിപ്പിച്ചതല്ലായിരുന്നു ഇവര് പറയുന്ന പോലെ. അത് കീറിയത് കാരണം തുന്നിക്കൂട്ടിയ കഫം പുടവയുമായിട്ടാണ് നമ്മുടെയൊക്കെ ഉമ്മ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഖദീജ ബിൻത് ഖുവൈലിദ് ഈ ലോകത്ത് നിന്ന് യാത്രയായത്. എത്രയെത്ര സ്വഹാബിമാരാണ് അങ്ങനെ യാത്രയായിട്ടുള്ളത്, എത്രയെത്ര സ്വഹാബിമാരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കൊപ്പം രണാങ്കണ ഭൂമിയില് പോരാടിയിരുന്ന സ്വഹാബാക്കള്, അവരിൽ പലരും ഷഹീദായി വീഴുമ്പോ അവരെ ജനാസ സംസ്കരിക്കുവാൻ അവരുടുത്തിരുന്ന വസ്ത്രങ്ങൾ തികയാതെ വരും. ആ ഭാഗത്ത് പുല്ല് കെട്ടി വെച്ചുകൊണ്ട് ജനാസ സംസ്കരിച്ച അവരുടെ ആ ഷഹീദാക്കപ്പെട്ട ആ ശരീരം സംസ്കരിച്ച അവസ്ഥയില് വിങ്ങിപ്പൊട്ടി പൊട്ടിക്കരഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം, അതുപോലെ സ്വഹാബാക്കൾ അഖിലവും അവര് ഇത്തരത്തിൽ ആർഭാടം കാണിച്ചുകൊണ്ടല്ല ജീവിച്ചിരുന്നത്. അവര് അവരുടെ ഈമാൻ മുറുകെ പിടിച്ചുകൊണ്ട് അവരുടെ കൈകളിൽ ഒരു ഒരു ഹലാലയോ ഒരു ദിനാറോ ഉണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന്റെ സമയത്ത് കാണിച്ച ആ ഒരു ജാഗ്രതയുണ്ടല്ലോ, ആ ഒരു ജാഗ്രതയാണ് ഈ മുസൽമാനെ അള്ളാഹുവും അള്ളാഹുവിന്റെ ഹബീബും കാണിച്ചു തന്നിട്ടുള്ളത്. ഇവിടെ പറയണതോ ആർഭാടത്തിന്റെ സുഖലോലുപതയുടെ, ഇത് ഏത് ഇസ്ലാമാണ്? ഈ ഇസ്ലാം പഠിപ്പിച്ചത് ആരാണ്? മുസ്ലിയാക്കന്മാർക്കൊക്കെ കുറച്ച് വൃത്തിയും വെടുപ്പൊക്കെ കൊടുക്കുന്നത് ഇയാൾ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. നല്ല വസ്ത്രവും അതുപോലെ തന്നെ നല്ല വാഹനവും ഒക്കെ മുസ്ലിയാക്കന്മാർ ഉപയോഗിക്കൽ തുടങ്ങിയത് ഇദ്ദേഹത്തിന്റെ ആ ഒരു രംഗപ്രവേശനത്തിന് ശേഷം തന്നെയാണ്, അതിലൊന്നും സംശയമല്ല. എന്നാൽ അത് ആർഭാടവും അഹങ്കാരവുമായി കൊണ്ടു നടക്കുമ്പോ അത് പറയാതിരിക്കാൻ കഴിയില്ല. ഇതുപോലെയുള്ള ഇത്തരം മുറിവൈദ്യന്മാരിങ്ങനെ പറയുമ്പോ ഈ പറയപ്പെട്ട ഉസ്താദ് അതിനെക്കുറിച്ച് ഒന്നും പറയാറില്ല. അദ്ദേഹം ഇത് കേട്ട് രസിച്ചിരിക്കുകയല്ലേ? അല്ലെങ്കിൽ ഇത് പറയുമ്പോ ഈ ആളെ കൊണ്ട് ഇത് തിരുത്തിപ്പിക്കണ്ടേ? ഈ പറഞ്ഞത് എന്തായാലും പിൻവലിക്കാൻ കഴിയില്ല, സോഷ്യൽ മീഡിയയിലൂടെ പറന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ആർഭാടം ചെയ്യുന്നുണ്ട് താൻ എന്ന് ആരെങ്കിലും പറയുമ്പോ അയാൾക്കത് തിരുത്താൻ കഴിയാത്തത് അദ്ദേഹം അതുപോലെയുള്ള ആർഭാടങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ്. ഇതുപോലെ പാമരന്മാരായ സാധാരണക്കാരായ എന്നെ പോലെയുള്ള ആളുകൾക്ക് ഇതൊക്കെ വിശദീകരിക്കപ്പെടേണ്ടി വരുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങൾ അവർ നിർത്തേണ്ടടുത്ത് നിർത്താത്തത് കൊണ്ടും പറയേണ്ടത് പറയാത്തത് കൊണ്ടും പറയാൻ പാടില്ലാത്തത് പറഞ്ഞുകൊണ്ടും ഇരിക്കുന്ന സാഹചര്യത്തിലാണ് എന്ന് പറയാതെ വയ്യ. ഇൻഷാല്ലാ, ഇവരുടെയൊക്കെ ഒപ്പം ഉണ്ടായിരുന്ന സജ്ജാദ് സഖാഫി എന്ന് പറയുന്ന ഒരു ഉസ്താദ്, അദ്ദേഹത്തിന്റെ മൗലവിയാണ്, അദ്ദേഹം ഇന്ന് സലഫി ആദർശത്തിൽ ജീവിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ നിരവധി വീഡിയോസ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അവൈലബിൾ ആണ്. എങ്കിലും അദ്ദേഹത്തിന്റെ ഇവരുടെ ഒപ്പം ജീവിച്ചിരുന്ന അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ആ ഒരു സാഹചര്യമൊക്കെ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഇവിടെ ചേർക്കുന്നുണ്ട്, കാണുക. അല്പം നീണ്ട വീഡിയോ ആണ്, പക്ഷേ അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ആ ഒരു ഉദ്ദേശത്തിലാണ് വീഡിയോ ചേർക്കുന്നത്. വീഡിയോയിലേക്ക് നമ്മളൊക്കെ രക്ഷപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധി, എത്രയോ വലിയ അപകടത്തിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. വലിയ അപകടത്തിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെട്ടിട്ടുള്ളത്. വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളൊക്കെ ഈ കോട്ടക്കൽ ദറസിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ കോട്ടക്കൽ ഒരു വലിയ മുത്തഅല്ലിം സമ്മേളനം നടന്നു. വലിയ മുത്തഅല്ലിം സമ്മേളനം 5000-ത്തോളം വരുന്ന മുത്തഅല്ലിമീങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുത്തഅല്ലിമീങ്ങളുടെ ഒരു സമ്മേളനം, ബഹുമാനം SYS-ന്റെ 50th വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോട്ടക്കൽ വെച്ചുകൊണ്ട് നടത്തിയ ആ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഗുരുവര്യൻ കാന്തപുരം വന്ന് ഞങ്ങളോട് പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചതെന്നറിയൂ? നമ്മുടെ സമ്മേളനത്തിൽ മഹാനായ ഒരു മനുഷ്യൻ കടന്നു വരുന്നുണ്ട്, സയ്യിദ് മാലിക് അലവി മക്ക എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മാലിക് അലവി, മക്കയിലുള്ള സയ്യിദ് മാലിക് അലവി വരുന്നുണ്ട്. അദ്ദേഹം ഈ സദസ്സിൽ വരുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ സമ്മതത്തോടുകൂടെയാണ്.
ഇസ്തിഖാറത്തും ബി റസൂലില്ലാ. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂലിനോട് ഇസ്തിഖാറത്ത് നടത്തിക്കൊണ്ട് മാത്രമേ അദ്ദേഹം ഒരു ഭാഗത്തേക്ക് യാത്ര ചെയ്യുകയുള്ളൂ. അള്ളാഹുവിന്റെ റസൂലിന്റെ സമ്മതമില്ലാതെ അദ്ദേഹം എങ്ങും പോകില്ല എന്ന് കാന്തപുരം പ്രസംഗിക്കുകയുണ്ടായി. വളരെയധികം പ്രതീക്ഷയോടുകൂടെ എത്രയോ പ്രസ്ഥാനങ്ങളുണ്ട് ഇവിടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്നേഹിക്കുന്ന പ്രസ്ഥാനമാണല്ലോ ഞങ്ങളുടെ പ്രസ്ഥാനം. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇദ്ദേഹത്തിന് സമ്മതം കൊടുത്തത് ഞങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണല്ലോ. വളരെയധികം സന്തോഷത്തോടുകൂടെ ആ സമ്മേളനത്തിൽ ഞങ്ങൾ പങ്കെടുത്തു. കോഴിക്കോട് കടപ്പുറത്ത് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇപ്പറഞ്ഞ സയ്യിദ് അലവി മാലിക്കിയുടെ പ്രഭാഷണം, അദ്ദേഹം പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് എന്റെ മുന്നിൽ മുന്നേ പ്രസംഗിച്ചിട്ടുള്ള മറ്റൊരു രാഷ്ട്ര തലവന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം. 5000 വരുന്ന മുത്തഅല്ലിമീങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഗുരുവര്യൻ എന്താ ഞങ്ങളോട് പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലിന്റെ സമ്മതത്തോടുകൂടെ മാത്രം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന സയ്യിദ് മാലിക് അലവി മക്ക, അദ്ദേഹം വരുന്നത് അള്ളാഹിന്റെ റസൂലിന്റെ സമ്മതത്തോടുകൂടിയാണ്. സലാത്തുൽ ഇസ്തിഖാറത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിനോട് നന്മ തേടിക്കൊണ്ടുള്ള നമസ്കാരം, അള്ളാഹിന്റെ റസൂലിനോട് എങ്ങനെയാ ഇസ്തിഖാറത്ത് നടത്തുന്നത്, നമ്മൾ ഇന്ന് വരെ ഒരു കിതാബിലും പഠിച്ചിട്ടില്ല. അള്ളാഹിന്റെ റസൂലിനോട് എങ്ങനെയാ ഇസ്തിഖാറത്ത് നടത്തുന്നത്? പക്ഷെ കാന്തപുരം വന്ന് ഞങ്ങളോട് പറഞ്ഞ നുണ, പച്ചക്കളവ്, കോഴിക്കോട് കടപ്പുറത്ത് ഒരുമിച്ച് കൂടിയ ജനലക്ഷങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഇപ്പറഞ്ഞ സാക്ഷാൽ മാലിക് അലവി പ്രസംഗിച്ചപ്പോൾ സത്യത്തിൽ വിറച്ചുപോയി. ഇത്രയും വലിയ ലോകം മുഴുവനും ആദരിക്കപ്പെടുന്ന ഒരു മനുഷ്യന് ഇത്രയധികം മുത്തഅല്ലിമീങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ ധൈര്യം വരുമോ എന്ന് ചിന്തിച്ച് അത്ഭുതപ്പെട്ടു പോവുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് സമൂഹത്തെ ഇന്ന് അനാചാരത്തിലേക്കും അന്ധവിശ്വാസത്തിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹിന്റെ റസൂലിനെ പറ്റി ഇത്രയധികം പച്ചക്കള്ളം പറഞ്ഞ ഒരു മനുഷ്യൻ കൊണ്ടുവരുന്ന മുടിയെ സംബന്ധിച്ച് അന്ന് തന്നെ എനിക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ അള്ളാഹിന്റെ റസൂലിനെ പറ്റി എന്തു പച്ചക്കളവും എഴുന്നള്ളിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിൽ നിന്നാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സാധുവായ വിനീതനായ എന്നെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ഓർത്തു നോക്കി, അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി ഇത്രയധികം കളവ് പറഞ്ഞാൽ ഈ കോട്ടക്കൽ എന്നതുകൊണ്ട് പറയുകയാണ്, ഈ കോട്ടക്കൽ അങ്ങാടിയിൽ വെച്ചുകൊണ്ട് അള്ളാഹിന്റെ റസൂലിന്റെ സമ്മതത്തോടുകൂടി അള്ളാഹുവിന്റെ റസൂലിന്റെ അനുമതി കിട്ടിയാൽ മാത്രം ഒരു സദസ്സിൽ പങ്കെടുക്കുന്ന ഒരു മഹാൻ ഈ വരുന്ന എസ് വൈ എസിന്റെ 50th വാർഷിക യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട മുത്തഅല്ലിമീങ്ങളായ ഞങ്ങളെ പറഞ്ഞു പറ്റിച്ച് ആ വലിയ ജനസഞ്ചയത്തിൽ ഞങ്ങൾ പങ്കെടുത്തപ്പോൾ സാക്ഷാൽ മാലിക് അലവി മക്കയിൽ നിന്ന് ഞങ്ങൾ കേൾക്കേണ്ടി വന്നത് അള്ളാഹിന്റെ റസൂലല്ല എന്നെ പറഞ്ഞയച്ചത്, തൊട്ടു മുമ്പ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പണ്ഡിതനാണ് ഞാൻ എന്നെ പറഞ്ഞയച്ചത്, അദ്ദേഹത്തിന്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് എന്നാണ്. അള്ളാഹിന്റെ റസൂലിനെ പറ്റി എന്ത് കളവും പറയാൻ മടിയില്ലാത്ത ഒരു സമൂഹം. വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം, പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ ഖുർആൻ എത്ര ചങ്കൂറ്റത്തോടുകൂടെയാണ് ഇവർ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. എത്ര ചങ്കൂറ്റത്തോടുകൂടെയാണ്. പണ്ട് ചുള്ളിക്കോട് ഹുസൈൻ സഖാഫി ക്ലാസ് എടുക്കുമ്പോ പറയും, പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിനെ പറ്റി ഉദാഹരണം പറയും. ഒരു മനുഷ്യൻ തന്റെ സഹധർമ്മിണിയെ കൂട്ടുകാർക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന ഒരു മനുഷ്യൻ ചെന്ന് ചോദിച്ചു, എന്ത് തോന്നിവാസമാണ് നീ കാണിക്കുന്നത്, എന്ത് ന്യായീകരണമാണ് നിന്റെ ഈ പ്രവർത്തനത്തിനുള്ളത്. അദ്ദേഹവും പരിശുദ്ധ ഖുർആനിന്റെ വചനമാണ് ഓതിയത്. തന്റെ പ്രിയതമയെ തന്റെ ചങ്ങാതിമാർക്ക് പങ്കുവെക്കാൻ ആ മനുഷ്യനും പാരായണം ചെയ്തത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ വചനമാണ്. ഏതാണ്? ലന്തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ചെലവ് ചെയ്യുന്നത് വരെ നിങ്ങൾ പുണ്യം കരസ്ഥമാക്കിയവരാവുകയില്ല. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം നിങ്ങൾ ചെലവഴിക്കണം, എങ്കിലേ നിങ്ങൾക്ക് പുണ്യം ലഭിക്കുകയുള്ളൂ. നിങ്ങൾ ബിർറ് കരസ്ഥമാക്കിയവരാവുകയുള്ളൂ, നിങ്ങൾ ഗുണം ചെയ്തവരാവുകയുള്ളൂ എന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനമാണ് അദ്ദേഹം ഓതിയത്. പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തതിന്റെ ഒരു ഉദാഹരണമാണ്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ സഹധർമ്മിണിയാണ്. അവളെ ചെലവഴിക്കുമ്പോഴേ, അവളെ കൊടുക്കുമ്പോഴാണ് എനിക്ക് ഗുണം കിട്ടുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഈ രൂപത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ആരാ? വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിർദ്ദേശിക്കുന്നു, വസ്അൽ മൻ അർസൽനാ മിൻ ഖബലിക മിൻ റുസുലിനാ അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹത്തൻ യുഅബദൂൻ. റഹ്മാനായ അല്ലാഹുവിനു പുറമേ ആരാധിക്കപ്പെടാൻ വല്ല ഇലാഹുകളെയും നാം സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ അനുയായികളോട് താങ്കൾ ചോദിക്കൂ നബിയേ. അല്ലെങ്കിൽ ഇസ്രായേലിന്റെ രാത്രിയിൽ മുൻ പ്രവാചകന്മാരെ താങ്കൾ കണ്ടുമുട്ടിയപ്പോൾ അവരോട് ചോദിക്കൂ നബിയേ, റഹ്മാനായ അല്ലാഹുവിനെ അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടാൻ വല്ല ഇലാഹുകളെയും നാം നിശ്ചയിച്ചിട്ടുണ്ടോ എന്ന് ഒരു ചോദ്യം. ഏറ്റവും കൂടി അതിൽ എന്താ ഉള്ളത്? ഒരു ചോദ്യം ചോദിക്കുക എന്നുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചോദിച്ചിട്ടില്ല, കാരണം അത് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയോഗമല്ല. അള്ളാഹുവിന് പുറമെ മറ്റൊരു ഇലാഹിനെ അള്ളാഹു ഇവിടെ സ്ഥാപിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു പറഞ്ഞതാണ്. ഈ വചനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ മുൻകഴിഞ്ഞ പ്രവാചകന്മാരോട് പ്രാർത്ഥിച്ചിരുന്നു എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. കൊട്ടപ്പുറത്തിന്റെ സംവാദവേദിയിൽ വെച്ചുകൊണ്ട് ഈ ആയത്ത് ഓതിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ മുൻകഴിഞ്ഞ പ്രവാചകന്മാരോട് പ്രാർത്ഥിച്ചിരുന്നു, മുൻകഴിഞ്ഞ പ്രവാചകന്മാരോട് അള്ളാഹിന്റെ റസൂൽ ദുആയിരുന്നു എന്ന് ഈ വചനം ഓതിക്കൊണ്ട് സമർത്ഥിച്ചു. ഇതേതുപോലെയാ സ്വന്തം സഹധർമ്മിണിയെ കാഴ്ചവച്ചവൻ ലന്തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂന എന്ന വചനം പാരായണം ചെയ്യുന്നത് പോലെ. അതുപോലെ മറ്റൊരായത്തിൽ കാണാം അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ വധിക്കുകയും പ്രവാചകന്മാരുടെ ചരിതകളെ ഇല്ലാതാക്കുകയും ദീനിനെ നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന അഹലി കിതാബികളെ അവരെ നിങ്ങൾ മിത്രങ്ങളാക്കരുതെന്നും നിങ്ങൾ അള്ളാഹുവിന്റെ മിത്രങ്ങളാണ് എന്നും അല്ലാഹു വലിയുല്ലദീന ആമനു എല്ലാ മുഅ്മിനീങ്ങളും അള്ളാഹുവിന്റെ മിത്രങ്ങളാണ്, അള്ളാഹു മുഅ്മിനീങ്ങളുടെ മിത്രങ്ങളാണ്. ഒരു മിത്രം ശത്രുവിനെ മിത്രാക്കാൻ പറ്റുമോ? ശത്രുവിനെ മിത്രാക്കാൻ പറ്റൂലല്ലോ. നമ്മുടെ ഒരു കൂട്ടുകാരൻ നമ്മുടെ ശത്രുവിനെ മിത്രമാക്കിയാൽ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? നമ്മെപ്പോഴും ഉപദ്രവിക്കുന്ന നമ്മുടെ ഒരു ശത്രുവിനെ മിത്രമാക്കും. ആര്? നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഒരു കൂട്ടുകാരൻ. എന്തായിരിക്കും നമുക്ക് അവനോടുള്ള സമീപനം? ഒന്നുകിൽ അവൻ എന്നെ അവൻ ഒറ്റുകൊടുക്കുന്നു, അല്ലെങ്കിൽ അവനെ എനിക്ക് ഒറ്റുതരുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ വധിക്കുകയും വേദഗ്രന്ഥം തിരുത്തി കുറിക്കുകയും അള്ളാഹുവിന്റെ മതത്തിനെ നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന അഹ്ലു കിതാബികളെ നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കരുത്. നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കേണ്ടത് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പ്രവാചകനെയും നമസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്ന സാലിഹീങ്ങളായ മുഅ്മിനീങ്ങളെയാണ് നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കേണ്ടത് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉപദേശിക്കുകയുണ്ടായി. ഏതാണ് വചനം? ഇന്നമാ വലിയുക്കുമുല്ലാഹു വ റസൂലുഹു, നിങ്ങളുടെ ആത്മമിത്രങ്ങൾ അല്ലാഹുവാണ്, വ റസൂലുഹു അല്ലാഹുവിന്റെ റസൂലാണ്, വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാത്ത വ യൂതൂനസ്സക്കാത്ത വ ഹും റാകിഊൻ, വിനയാന്യതരായി താഴ്മയോടുകൂടെ നമസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങളും അല്ലാഹുവിന്റെ റസൂലും അല്ലാഹുവുമാണ് നിങ്ങളുടെ ഉറ്റമിത്രങ്ങൾ. അല്ലാഹുവിന്റെ ശത്രുക്കളായ അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ വധിച്ചു കളഞ്ഞ അല്ലാഹുവിന്റെ വേദഗ്രന്ഥങ്ങൾ വെട്ടിമുറിക്കാൻ അല്ലാഹുവിന്റെ വേദഗ്രന്ഥങ്ങളെ തിരുത്തി കുറിക്കാൻ പരിശ്രമിക്കുന്ന അല്ലാഹുവിന്റെ ദീനിനെ നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന അല്ലാഹുവിന്റെ ശത്രുക്കളെ നിങ്ങൾ മിത്രങ്ങളാക്കരുത്. ഈ വചനം ഓതിയിട്ട് പറയുന്ന എന്താ? ഇന്നമാ വലീക്കും അല്ലാഹു വറസൂലുഹു എന്ന വചനം ഓതിയിട്ട് മുതഅല്ലിമീങ്ങളായി ഞങ്ങൾ ഉപദേശിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലിനോട് പ്രാർത്ഥിക്കാം. അള്ളാഹുവിന്റെ റസൂലിനോടും മുഹീദ്ദീൻ ഷെയ്ഖിനോടും പ്രാർത്ഥിക്കാനുള്ള വചനമാണ് സൂറത്തുൽ മാഇദയിലെ ഇന്നമാ വലിയക്കും അല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു എന്ന് പറയുന്ന വചനം അള്ളാഹുവിന്റെ റസൂലിനോട് പ്രാർത്ഥിക്കാനുള്ള തെളിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ പഠിപ്പിക്കുക. വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം. ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി പച്ചക്കള്ളം പറയാൻ മടിയില്ലാത്ത, അള്ളാഹുവിനെ പറ്റി എന്ത് തോന്നിവാസവും പറയാൻ മടിയില്ലാത്ത, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഏത് രൂപത്തിലും വളച്ചൊടിക്കാൻ മടിയില്ലാത്ത ധിക്കാരികളുടെ ഭീകരമായ തടവറയിൽ നിന്നാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിനീതനായ എന്നെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഈ രൂപത്തിൽ സമൂഹത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന, സമൂഹത്തിൽ പച്ചക്കള്ളം പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, എവിടെ നിന്നോ ഒരു മുടി കൊണ്ടുവന്നിട്ട് അള്ളാഹിന്റെ റസൂലിന്റെ മുടിയാണ് എന്ന് പറഞ്ഞ് പച്ചക്കള്ളം പറഞ്ഞ് സമൂഹത്തിന്റെ വിശ്വാസക്കുറവിനെയും വിവരക്കേടിനെയും ചൂഷണം ചെയ്തുകൊണ്ട്
സമൂഹത്തെ നിരന്തരം വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ഞാൻ പരിധി നോക്കിയപ്പോൾ ഇവർക്ക് കാണാൻ പറ്റിയ ഒരേ ഒരു ഉദാഹരണം സാമരിയുടെ ഉദാഹരണമാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ അഭാവത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഉരുക്കി പശുക്കുട്ടിയെ നിർമ്മിച്ച് മുക്രശിടുന്ന ശബ്ദമുണ്ടാക്കുന്ന പശുക്കുട്ടിയെ നിർമ്മിച്ച് സമൂഹത്തെ മുഴുവൻ വഴിപിഴപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച മൂസാ നബി അലൈഹിസ്സലാമിന്റെ അഭാവത്തിൽ ബനു ഇസ്രായേലികളെ പശുക്കുട്ടി ആരാധിക്കാൻ വേണ്ടി പരിശ്രമിച്ച സാമിരിയാണ് നമ്മുടെ നാട്ടിൽ അള്ളാഹുവിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്ന ഈ പണ്ഡിത ഗോഷ്ഠികളുടെ ഉദാഹരണമെന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ തിരിച്ചറിഞ്ഞു. ഇവർക്ക് പരിശുദ്ധ ഖുർആനിൽ പറയാവുന്ന ഒരേ ഒരു ഉദാഹരണം സാമിരിയുടെ ഉദാഹരണമാണ്. ഇന്ന് നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ദീനി രംഗം കൈയാളിക്കൊണ്ടിരിക്കുന്നത് ഈ സാമിരികളാണ്, അഭിനവ സാമിരികൾ. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഒരൊറ്റ സാമിരിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് നമ്മൾക്ക് അഭിമുഖീകരിക്കേണ്ടത് ലക്ഷക്കണക്കിന് സാമിരികളാണ്. അവർ ഉണ്ടാക്കി തരുന്ന മുടികളും അവർ കൊണ്ടുവെക്കുന്ന പാത്രങ്ങളും അവർ കൊണ്ടുവെക്കുന്ന എന്തെങ്കിലും കാബയുടെ കില്ലയാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ബറയിൽ നിന്ന് ശേഖരിച്ച പൊടികളാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അവർ നമ്മുടെ മുന്നിലേക്ക് വച്ചു നീട്ടുന്ന വിഗ്രഹങ്ങൾക്ക് പൂജ നടത്താൻ വിധിക്കപ്പെട്ട സമൂഹമായി ഇന്ന് മുസ്ലിമീങ്ങൾ അധപ്പതിച്ചിരിക്കുകയാണ്. സാമിരികളുടെ പിന്നാലെയാണ് ഇന്ന് മുഅ്മിനീങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അഭിനവ സാമിരികളുടെ. ഈ സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാമിരികൾ, അള്ളാഹുവിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്ന സാമിരികൾ, ദീനിനെ വികൃതമാക്കിക്കൊണ്ടിരിക്കുന്ന സാമിരികൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിന്റെ ഒരു പള്ളി എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറം തകർന്നപ്പോൾ നമ്മുടെ ഹൃദയം വേദനിക്കുകയും അതിനെതിരെ പ്രക്ഷോഭങ്ങളും കലാപങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടാക്കിയവരാണ് നാം. നാം മനസ്സിലാക്കണം, നമ്മുടെ മുന്നിൽ ഇന്ന് പരിശുദ്ധ ഖുർആൻ പിച്ചു ചീന്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആശയം ഇന്ന് നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചര്യ നമ്മുടെ മുന്നിൽ ഇന്ന് പിച്ചു ചീന്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നേരെ മുഖം തിരിക്കാൻ, ഇതിന് നേരെ പ്രതികരിക്കാതെ ഇരിക്കാൻ സത്യവിശ്വാസികളായ ആളുകൾക്ക് എങ്ങനെയാണ് സാധിക്കുക? എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത് ഈ കടുത്ത ധിക്കാരത്തിനും അക്രമത്തിനും എതിരെ പ്രതികരിക്കാതിരിക്കുക? അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, അള്ളാഹുവിനെ മനസ്സിലാക്കണം. നമ്മൾ പരിചയിച്ചത് ബദരീങ്ങളെ പറ്റിയിട്ടാണ്. കേരളത്തിലെ മുസ്ലിമീങ്ങൾ പഠിച്ചത് ബദരീങ്ങളുടെ പൊരുഷയാണ്, അബ്ദുൽ ഖാദർ ജീലാനിയുടെ പൊരുഷയാണ്, റിഫായി ഷെയ്ഖിന്റെ പൊരുഷയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആകെ പരിചയമുള്ളത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നാൽ നമുക്ക് അബ്ദുൽ ഖാദർ ജീലാനിയുടെ പേരിലുള്ള ഖുത്ബിയത്തെ പരിചയമുള്ളൂ, അഹമ്മദ് കബീർ റിഫായിയുടെ പേരിലുള്ള റാത്തിബുകളും മൗലൂദുകളുമേ നമുക്ക് പരിചയമുള്ളൂ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമുക്കറിയില്ല. അള്ളാഹുവിനോട് എങ്ങനെയാണ് അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടേണ്ടതെന്നതിനെ പറ്റി നമുക്ക് പരിചയമില്ലാതെ പോയി നമ്മൾ പരിശുദ്ധ ഖുർആനിൽ നിന്ന് അകന്നു നിന്നതുകൊണ്ടാണ്. അള്ളാഹുവിനെ പറ്റി പഠിക്കാൻ നമ്മുടെ മുന്നിൽ ഒരേ ഒരു മാർഗം പരിശുദ്ധ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലൂടെയും പഠിക്കുക എന്നുള്ളതാണ്.